الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുതലാളിയെ പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട്. ആ സമ്പന്നൻ്റെ സ്വത്തിൻ്റെ, അയാളുടെ ആസ്തിയുടെ വലുപ്പം മനസ്സിലാക്കാൻ ഉതകുന്ന കൃത്യതയുള്ള സൂചനകളോടെയാണ് ഈ ധനാഢ്യനെ ഖുർആൻ പരിചയപ്പെടുന്നത്. കേവലം ഒരു സമ്പന്നനെ പരിചയപ്പെടുത്തുക മാത്രമല്ല, അയാളുടെ നിലപാട് വരച്ചു കാണിക്കുക കൂടി ചെയ്യുന്നു ഖുർആൻ. ആ മുതലാളിയോടുള്ള ചിന്തയില്ലാത്ത മനുഷ്യരുടെ ആരാധനാഭാവത്തെക്കുറിച്ചും ചിന്താശേഷിയുള്ള ആളുകൾക്ക് അദ്ദേഹത്തോടുള്ള ഉറച്ച ആദർശപരമായ നിലപാടിനെക്കുറിച്ചു കൂടി ഖുർആൻ ഈ ചരിത്രത്തിൻ്റെ കൂടെ അടയാളപ്പെടുത്തുന്നു, പരിചയപ്പെടുത്തുന്നു. ഭരണകൂടത്തിൻ്റെ ആനുകൂല്യവും ആശീർവാദവുമായി വളർന്ന ഒരു മുതലാളിയായിട്ടാണ് ഈ സമ്പന്നനെ, ധനികനെ ഖുർആൻ അടയാളപ്പെടുത്തുന്നത്. ഒടുവിൽ ആ ധനികൻ്റെ, ശതകോടീശ്വരൻ്റെ പരിണിതിയെക്കുറിച്ചും അയാളുടെ നാശത്തെക്കുറിച്ചും അയാളുടേതായിട്ടൊന്നും അവശേഷിപ്പിക്കാത്ത വിധമുള്ള ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ചു കൂടി ഖുർആൻ കൃത്യമായി നമ്മെ അറിയിക്കുന്നു. ഫാസിസ്റ്റ് ഭരണാധികാരിയായ ഫിറൗനിൻ്റെ കാലത്തെ ധനാഢ്യനായ ഖാറൂൻ മുതലാളിയെക്കുറിച്ചാണ് ഖുർആൻ ഇവിധം 28-ാം അധ്യായത്തിലെ ഏതാനും സൂക്തങ്ങളുടെ നീണ്ട വിശകലനം നടത്തുന്നത്. ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിനകത്ത് ഭരണകൂടത്തിൻ്റെ ആശീർവാദത്തോടെ ഉയരുകയും വളരുകയും തളർച്ചയുടെ പടവിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു മുതലാളിയുടെ ചരിത്രം ഏതാനും ആഴ്ചകളായി പത്രത്താളുകളിൽ സ്ഥലം പിടിച്ച ഒരു പശ്ചാത്തലത്തിൽ പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന വിശ്വാസികൾക്ക് മുമ്പിൽ ഫിറൗനാകുന്ന ഫാസിസ്റ്റ് ഭരണക്രമത്തിലെ മുതലാളിയായ ഖാറൂന്റെ ചരിത്രം എന്തിന് ഖുർആൻ ഇത്രയും സ്ഥലം മുടക്കി അവതരിപ്പിച്ചു എന്നത് ഏറെ ചിന്തനീയമായൊരു വിഷയമാണ്. പുതിയ കാലത്ത് ഈ മുതലാളിയെക്കുറിച്ചുള്ള പഠനം
പുതിയ ചില കാഴ്ചപ്പാടുകളെ നമുക്ക് നൽകുമെന്നതുകൊണ്ട് ഇത്തരമൊരു ചർച്ച മിമ്പറിൽ സംഗതമാണ്. നമ്മൾ പത്രത്താളുകളിലായി വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു മുതലാളി ചെറിയ ഒരവസ്ഥയിൽ നിന്ന് സംഘപരിവാരം അധികാരത്തിലേറി 7 കൊല്ലമായപ്പോഴേക്ക് ലോക സമ്പന്നരുടെ പട്ടികയിൽ ആദ്യ 10 ഇടം പിടിക്കാൻ മാത്രം വളരുകയും 24 ജനുവരി പുറത്തു വന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിപണി മൂല്യം, സ്ഥാപനത്തിൻ്റെ വിപണി മൂല്യം 8,20,000 കോടി താഴോട്ട് പതിക്കുകയും അതിൻ്റെ തുടർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ലോക സമ്പന്ന പട്ടികയിൽ 24 സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്ത വാർത്ത നമുക്കിടയിലെ അനുദിന സംഭവങ്ങളെ നിരീക്ഷിക്കുന്ന ആളുടെ മുമ്പിലുണ്ടാകും. കേവലം ഒരു മുതലാളിയുടെ പതനമായിട്ടല്ല, അല്ലെങ്കിൽ അത്തരം ഭീഷണമായൊരവസ്ഥയായിട്ടല്ല ബുദ്ധിയുള്ള ഇന്ത്യയിലെ മനുഷ്യർ ഈ സംഭവത്തെ കാണുന്നത്. നമ്മുടെ രാജ്യത്തെ ബാങ്കുകളുടെ 81,234.7 കോടി രൂപ ഈ വ്യക്തി കടമായി പറ്റിയിരിക്കുന്നു. അതിൽ 60,000 കോടി രൂപ ഞാനും നിങ്ങളുമൊക്കെ സേവിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരുൾപ്പെടെ ആശ്രയിക്കുന്ന SBI ബാങ്കിൻ്റെതാണ്. 21,000 കോടി മറ്റു സ്വകാര്യ ബാങ്കുകളുടേതുമാണ്. അപ്പോൾ ഇത്രയും ആസ്തി ബാങ്കിൻ്റേത് ഉണ്ടായിരിക്കെ അതെല്ലാം ഒലിച്ചു പോകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഭയാശങ്ക ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും ഇപ്പോൾ ഉണ്ട്. ഇന്നേ ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട്. നിക്ഷേപങ്ങൾക്ക് നഷ്ടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഈ പകലിൽ സുപ്രീം കോടതി വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവ ലോകത്ത് ജീവിക്കുന്ന വിശ്വാസികളുടെ മുമ്പിൽ വളരെ കൃത്യതയുള്ള ഒരു അവലോകനമാണ് കാറൂൺ മുതലാളിയെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ വിശകലനം എന്ന് ആമുഖമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. ഖുർആൻ അങ്ങനെയാണ്, അതിൽ നിന്ന് പാഠം തേടുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന ഉദാഹരണങ്ങളെ സംഭാവന ചെയ്യും. ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ, അതിൻ്റെ സങ്കീർണതകളെ, അതിൻ്റെ കലുഷതകളെ വിശുദ്ധ ഖുർആനിലൂടെ വായിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന് വലിയ ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഖാറൂൻ എന്ന പേര് വിശുദ്ധ ഖുർആനിൽ 3 അധ്യായങ്ങളിലായി 4 പ്രാവശ്യം പരാമർശിക്കുന്നു. ഖുർആൻ 28-ാം അധ്യായം സൂറ ഖസസിലാണ് 2 തവണ പരാമർശമുള്ളത്. അതുകൂടാതെ സൂറ അങ്കബൂത്തിലും സൂറ ഗാഫിറിലും ഓരോ പ്രാവശ്യം ഈ മുതലാളിയുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. സൂറ ഖസസിൽ ഈ മുതലാളിയെക്കുറിച്ചുള്ള വർത്തമാനം പറയുന്നിടത്താണ് ഖാറൂന്റെ പേര് വരുന്നത്. അവൻ്റെ ജയപരാജയങ്ങളുടെ കാരണങ്ങൾ സവിസ്തരം വിശദീകരിക്കുന്ന ഭാഗത്ത്. എന്നാൽ സൂറ അങ്കബൂത്തിലും ഗാഫിറിലും ഈ മുതലാളിയെ തനിച്ചല്ല ഖുർആൻ വിശദീകരിക്കുന്നത്, അത് ഒരു 3 ആളുകൾ ചേരുന്ന ഒരു മുന്നണിയാണ്. അതിൽ ഫിറൌനിനെ പരാമർശിക്കുന്നു, ചേർത്ത് ഹാമാനിനെ പരാമർശിക്കുന്നു, കൂടെ ഖാറൂനെയും പരാമർശിക്കുന്നു. ഫിറൌൻ ആരെന്ന് നമുക്കറിയാം. മിമ്പറിൽ നാം നന്നായിട്ട് ഫിറൌനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹാമാൻ വസീറു ഫിറൌനാണ്. ഫിറൌന്റെ നയനിലപാടുകൾ നടപ്പിൽ വരുത്തുന്ന സൈനിക നേതൃത്വം വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി, അതായിരുന്നു ഹാമാന്റെ സ്ഥാനം. ഖാറൂനി പറഞ്ഞ മുതലാളിയും. അതിൽ ആദ്യ ഭാഗത്ത് സൂറ അങ്കബൂത്തിലെ 39-ാം വചനത്തിൽ ഫിറൌന്റെ ഇടവും വലവും നിൽക്കുന്ന രീതിയിലാണ് ഈ 3 പേരെ പരാമർശിക്കുന്നത്. സൂക്തം ഇങ്ങനെയാണ്: വഖാറൂന വഫിറൌന വഹാമാൻ. ഖാറൂനും ഫിറൌനും ഹാമാനും, ഫിറൌനിന്റെ അപ്പുറവും ഇപ്പുറവും ഖാറൂനും ഹാമാനും. വഖാറൂന വഫിറൌന വഹാമാന വലക്കദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത്. ഈ 3 പേരുടെ അടുക്കലേക്കും ഫിറൌനിന്റെയും ഖാറൂന്റെയും ഹാമാന്റെയും അടുക്കലേക്ക് നാം മൂസയെ നിയോഗിച്ചു. വലക്കദ് ജാഅഹും മൂസാ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുക്കൽ ചെന്നു. ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമായി. ഫസ്തക്ബറു ഫിൽ അർ, എന്നിട്ടും അവർ അഹങ്കാരികളായിട്ട് തുടർന്നു ഭൂമിയിൽ. വമാ കാനു സാബിഖീൻ, പക്ഷെ നമ്മെ മറികടക്കാൻ അവർക്ക് കഴിയില്ലല്ലോ, നമ്മെ മുൻകടക്കാൻ അവർക്ക് പറ്റിയില്ല. അഥവാ സബക്ക മത്സരിച്ചു എന്നർത്ഥം പറയുമ്പോൾ നമ്മോട് മത്സരിക്കാൻ അവർക്ക് പറ്റിയില്ല.
ഒന്ന് അറിയപ്പെടുന്ന ഭരണാധികാരിയാണ്. സകല സന്നാഹവുമുള്ള തിരുവായിക്ക് എതിരുവായില്ലാത്ത ഫറോവ, ഏറ്റവും വലിയ ചരിത്രം കണ്ട ഫാഷിസ്റ്റ്. ഇപ്പുറം നിൽക്കുന്നത് ഹാമാൻ, ഫിറൌന്റെ ഇച്ഛകൾ അറിഞ്ഞു നടപ്പാക്കുന്ന രണ്ടാമൻ ഭരണ സംവിധാനത്തിലെ. അങ്ങനെ ചില രണ്ടാമന്മാർ ഈ ഫാഷിസ്റ്റ് ക്രമത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നത് വെച്ചടി വെച്ച് അഭിവൃദ്ധിയിലേക്ക് ഉത്തരോത്തരം വളരുന്ന ഒരു വലിയ പണക്കാരൻ. അവന്റെ മുമ്പിൽ ആളുകൾ അന്താളിച്ചു നിൽക്കും. പക്ഷെ ഈ മൂന്ന് പേർക്കും, സൈനിക സന്നാഹത്തിന്റെ നായകത്വം വഹിക്കുന്ന ഹാമാനും ഭരണകൂടത്തിന്റെ കൽപ്പനാധികാരമുള്ള ഫിറൌനും പണത്തിന്റെ ആസ്തിബലമുള്ള ഖാറൂനും, അവര് മൂന്ന് പേരും വമാ കാനു സാബിഖീൻ, നമ്മളോട് മത്സരിക്കാൻ അവർക്ക് പറ്റിയില്ല, നമ്മളോട് മത്സരിക്കാൻ അവർക്ക് കഴിയില്ല. അവിടെ ഫിറൌന്റെ ഇടവും വലവും നിൽക്കുന്ന ഹാമാനെയും ഖാറൂനെയും പരിചയപ്പെടുത്തി. സൂറ ഖാഫ് 24 വചനത്തിൽ മുൻഗണനാക്രമത്തിലാണ് പരിചയപ്പെടുത്തിയത്. ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്ന ക്രമത്തിൽ പ്രയോഗം ഇങ്ങനെയാണ് ഖുർആനിന്റെ. ഇലാ ഫിറൌന വ ഹാമാന വ ഖാറൂന, അവിടെ ഫിറൌൻ ഒന്നാമൻ, ഹാമാൻ രണ്ടാമൻ, ഖാറൂന ആക്രമത്തിലെ മൂന്നാമൻ. അങ്ങനെ പരിചയപ്പെടുത്തി. ഇലാ ഫിറൌന വ ഹാമാന വ ഖാറൂന ഫഖാലു സാഹിറുൽ കസ്സാബ്. ഫിറൌനിന്റെ അടുക്കലേക്കും ഹാമാനിന്റെ അരികത്തേക്കും ഖാറൂന്റെ സന്നിധിയിലേക്കും നാം മൂസയെ അയച്ചു. പക്ഷെ ഫഖാലു അവർ ഒന്നടങ്കം പറഞ്ഞത് ഒരേ സ്വരത്തിലാ സംസാരിച്ചത്. എല്ലാവരുടെയും സ്വരം ഒന്നായിരുന്നു, സാഹിറുൻ കസ്സാബ്, മൂസ അലൈഹിസ്സലാം കള്ളനായ മരണക്കാരനാണ് എന്നാണ് അവർ പറഞ്ഞത് എന്ന് പറയുന്നിടത്ത് ഈ മൂന്ന് പേരും ക്രമീക്രമത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ സവിശേഷമായ ഒരു മുൻഗണനാ ക്രമമാണ്. ഖുർആനിന്റെ ഓരോ പദങ്ങളുടെയും വിന്യാസം, അതിലെ ഓരോ പദപ്രയോഗത്തിലെയും മുൻഗണനാക്രമം, പ്രിഫറൻസ് ലിസ്റ്റെല്ലാം വിശ്വാസികൾക്ക് പാഠ്യമാണ്, അവരുടെ പഠന വിഷയമായിട്ട് മാറുകയാണ് ചെയ്യുക. ഹാമാനിനെ കുറിച്ച് 6 സ്ഥലത്ത് ഖുർആൻ പരാമർശിച്ചു. സൂറ ഖസസിൽ 3 നേരത്തെ പറഞ്ഞ അങ്കബൂത്ത് സൂറ 1, ഗാഫറിൽ 2. ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ വലവും ഇടവും നിന്നുകൊണ്ട് അവന്റെ തണലിൽ വളർന്ന ഒരു മുതലാളിയെ പരിചയപ്പെടുത്തുന്നത് ഏറെ സവിശേഷമായിരിക്കുന്നു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് ഫാസിസ്റ്റ് ക്രമത്തിലും ഭരണ സംവിധാനത്തിന്റെ ഇടവും വലവുമായി ഒരു രണ്ടാമനും മൂന്നാമനും ഉണ്ടായിരുന്നു എന്നൊരു ചരിത്രമാണ്. അത് നാസി ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലത്തും ഫാസിസ്റ്റ് ഇറ്റലിയിലെ മുസോളിനിയുടെ കാലത്തുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു ആവർത്തനം അവിടെ ഉണ്ട് എങ്കിൽ നമ്മുടെ പുതിയ സാമൂഹ്യ ക്രമത്തിനും ഇതൊരു ആവർത്തനമായിട്ട് മാറുന്നു. ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നത് ഇത് കേവലം ഒരു ആവർത്തനമാവില്ല, അതൊരു യാദൃശ്ചികതയുമാവില്ല എങ്കിൽ ഖുർആനിന്റെ മൂന്ന് പേരുകളെ കുറിച്ച ക്രമത്തിലുള്ള അവതരണത്തിൽ ചരിത്രത്തിന്റെ ആവർത്തനമുണ്ടെന്ന് നമുക്ക് ബോധ്യമാകും. എങ്കിൽ ആ ആവർത്തനം വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ആവർത്തനമാണ്. മർദ്ദക ഭരണ സംവിധാനത്തിന്റെ നേർക്കുനേരെയുള്ള നേതൃത്വം ആർക്കായിരുന്ന ചോദ്യത്തിന് ഫിറൌന്റെ കാലത്തെ വെച്ച് ഖുർആൻ പറഞ്ഞ മറുപടിയും കൂടി കേൾക്കണം. ആരായിരുന്നു അതിൽ മർദ്ദകന്മാർ? ആ മർദ്ദകന്മാരെ എണ്ണു നടത്ത് 2 എണ്ണിയുള്ളൂ. അത് ഫിറൌനും ഹാമാനുമായിരുന്നു. ഖാറൂനിനെ അവിടെ എണ്ണിയില്ല, അതൊരു മുതലാളിയാണ്. ഈ പറഞ്ഞ എല്ലാവരും അനുവാദം കൊടുത്തുകൊണ്ട് അതിന്റെ തണലിൽ വളരുന്ന ഒരു മുതലാളി. വിശുദ്ധ ഖുർആൻ പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഖസസ് 6 വചനം, വനുരിയ ഫിറൌന വഹാമാന വജുനൂദഹുമ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. ഫിറൌനിനെയും ഹാമാനെയും അവിടെ 2 എടുത്ത് പറഞ്ഞു. വനുരിയ, നാം കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഫിറൌന, ഫിറൌനിനെയും വഹാമാന, ഹാമാനിനെയും. വജുനൂദഹുമ, അവിടെ 2 ബലമായ സൈന്യത്തെയും. മിൻഹും മാ കാനൂ യഹ്ദറൂൻ, അവരെന്തൊന്നാണോ ഭയപ്പെട്ടത് അതവർ അനുഭവിപ്പിക്കാൻ നാം തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് അവർ അനുഭവിച്ചു ആ ചെങ്കടലിൽ. അവിടെ ഫിറൌനും ഹാമാനും സൈന്യവും ഉണ്ടായിരുന്നു. പക്ഷെ ഖാറൂൻ ആ കടലിൽ മുങ്ങിയില്ല. ഖാറൂൻ ഭൂമിയിലേക്ക് നിൽക്കുന്നേരെ ആഴ്ത്തപ്പെട്ട ചരിത്രം. വീണ്ടും ഖുർആൻ സൂറ ഖസസ് 8 വചനത്തിൽ, ഇന്ന ഫിറൌന വ ഹാമാന വ ജുനൂദഹുമ, ഇവരായിരുന്നു ആ മർദ്ദകർ. ഇന്ന ഫിറൌന, നിശ്ചയം ഫിറൌൻ വ ഹാമാന, ഹാമാനും വ ജുനൂദഹുമ, അവരുടെ കയ്യിലുള്ള സൈനിക അധികാര ബലപ്രയോഗങ്ങളും. കാനൂ ഖാത്തിഹീൻ, അവർ കൊടും പാതകം ചെയ്ത കൂട്ടരായിരുന്നു. അവർ വലിയ അക്രമം കാണിച്ചിരുന്ന ഖാത്തിഹീൻ, കുറ്റവാളികളായിരുന്നു അവർ. അതുകൊണ്ട് അവർക്ക് നാം എന്തെന്നാണോ നൽകാൻ ആഗ്രഹിച്ചത് അത് നാം അവസാനമായി നൽകുകയും ചെയ്തു എന്നും പഠിപ്പിക്കുന്നു. ഈ പേരുകളുടെ വിന്യസിക്കുന്നിടത്ത് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് മുഫസ്സിലുകൾ പഠിപ്പിക്കുന്നു. പുതിയ കാലഘട്ടത്തിലെ ആ രാഷ്ട്രീയം നമുക്ക് വേഗം മനസ്സിലാക്കാൻ ഈ ഖുർആൻ വായന സഹായിക്കും. ആരായിരുന്നു ഖാറൂൻ? ഖാറൂൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനായിരുന്നു. അങ്ങനെയും ഒരു പാഠമുണ്ട്.
മുസ്ലിം സമുദായത്തിലെ മുതലാളിമാർക്ക് വലിയ പാഠമാണ് കാറൂൻ. എക്കാലത്തെയും മുതലാളിമാർക്ക് പാഠമായിരിക്കെ തന്നെ ഇസ്ലാമിനെ നിഷേധിച്ച് മൂസയെ കളവാക്കി അപ്പുറം ചാടിയ കാഫിറായ മുതലാളിയായിരിക്കെ തന്നെ ജനിച്ചതും വളർന്നതും ബനു ഇസ്രായേൽ സമുദായത്തിലായതുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ മുതലാളിമാർക്ക് പുതിയ പശ്ചാത്തലത്തിൽ തങ്ങളുടെ നിലപാടുകൾ എന്തായിരിക്കണം എന്നുള്ള കൃത്യമായ സൂചന ഈ അധ്യായത്തിലുണ്ട് എന്ന് സമകാലിക മുഫസ്സിരീങ്ങൾ പറയുന്നു. മൂസാനയുടെ സമകാലികനായിരുന്നു കാറൂൻ. മൂസാനയുടെ ബന്ധുവായിരുന്നു, ഇസ്രായേലി സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. 28 അധ്യായം സൂറ കസസിലാണ് 76 മുതൽ 84 വരെ വചനങ്ങളിൽ അവന്റെ തുടക്കവും വളർച്ചയും ഒടുക്കവും ഖുർആൻ പഠിപ്പിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് പഠിക്കാൻ ഈ വചനങ്ങൾ സഹായകമാകും. ഖുർആനിൽ മാത്രമല്ല പരാമർശം, ബൈബിൾ സംഖ്യാപുസ്തകത്തിൽ 30-37 പേജുകളിൽ കോറ എന്ന പേരിൽ കാറൂനെ സവിശേഷമായി പരിചയപ്പെടുത്തുന്നു. അപ്പോൾ വേദം വായിക്കുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ചരിത്രമാണിത്. ഖുർആൻ എങ്ങനെയാണ് കാറൂനെ അടയാളപ്പെടുത്തുന്ന വചനങ്ങളിലൂടെ നമുക്ക് നോക്കാം. സൂറ ഖസസ് 76 വചനം അല്ലാഹു പറയുന്നു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. കാറൂൻ മൂസാനയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. മൂസാനയുടെ കുടുംബക്കാരൻ, ബനു ഇസ്രായേൽക്കാരൻ, കേവലം ഒരു ഈജിപ്ഷ്യൻ മാത്രമായിരുന്നില്ല, ഒരു മിസ്രി മാത്രമായിരുന്നില്ല, മസ്രി മാത്രമായിരുന്നില്ല, ഇസ്രായേൽ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. മൂസാനയുടെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസാനയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു ഖാറൂൻ. ഫബഗാ അലൈഹിം, അവൻ പിന്നീട് അതിക്രമിയായി മാറി, അവൻ പിന്നീട് ധിക്കാരം പ്രവർത്തിച്ചു. വആതൈനാഹു മിനൽ കുനൂസ്, എത്രയാണ് നാം അവന് സമ്പത്ത് നൽകിയത്, അവന്റെ അടുക്കൽ വലിയ നിക്ഷേപങ്ങളാണ്. കൻസ്, കുനൂസ്, വലിയ നിക്ഷേപങ്ങൾ, ആസ്തി ഉണ്ടായിരുന്നു, പല രീതിയിലുള്ള ആസ്തി. കടലിലും കടൽക്കരയിലും ആസ്തി, കരയിലും മണ്ണിനകത്തും ആസ്തി, എല്ലാ നിക്ഷേപങ്ങളിലും ആസ്തി. അങ്ങനെ എല്ലാവിധ വിഭാഗങ്ങളിലും നിക്ഷേപിച്ചവനായിരുന്നു അവൻ. അങ്ങനെയാണല്ലോ പുതിയ മുതലാളിമാർ, അവർ ഒരു മേഖലയിലായിരിക്കില്ല, പല മേഖലയിൽ പണമെറിഞ്ഞ് പണം വാരും. അതിനാവശ്യമായ പണം ഈ സാധാരണക്കാരന്റെ കയ്യിലെ അവസാന നിക്ഷേപത്തിൽ നിന്ന് വരെ അവർ സമാഹരിക്കുകയും ചെയ്യും. അപ്പൊ അതിലേക്കുള്ള സൂചന, വആതൈനാഹു മിനൽ കുനൂസ്, ഒരുപാട് ഒരുപാട് നിക്ഷേപങ്ങൾ നാം അവന് നൽകിയിരുന്നു. മാ ഇന്ന മഫാത്തിഹു ലതനൂബിൽ ഉസ്ബതി ഉലിൽ ഖുവ, അവന്റെ നിക്ഷേപത്തിന്റെ വലിപ്പം അടയാളപ്പെടുന്നു ഖുർആൻ. നമുക്ക് മനസ്സിലാകുന്ന ഒരു ചിത്രീകരണത്തിലൂടെ, അവന്റെ ഖജനാവുകളുടെ താക്കോലുകൾ വഹിക്കാൻ സംഘബലമുള്ള ആരോഗ്യമുള്ള ഉസ്ബ ഉലിൽ ഖുവ, നല്ല ശക്തിയുള്ള മല്ലന്മാരായ ഒരു സംഘം ആളുകൾക്ക് പോലും കഴിയുമായിരുന്നു. അത്രയും ഭാരം അവന്റെ നിക്ഷേപത്തിനല്ല, ഖജനാവിനല്ല, ഖജാന്റെ താക്കോലുകൾക്കുണ്ടായിരുന്നു എന്നാണ്. താക്കോലുകളുടെ കൂട്ടങ്ങൾ, താക്കോലുകളുടെ കൂട്ടങ്ങൾ വഹിക്കാൻ കല്ലന്മാർ മല്ലന്മാർ വേണ്ടി വന്ന ഒരു കാലം. അവര് പോലും വലിയ പ്രയാസത്തിലല്ല, തനൂ അവർ ശരിക്കും പ്രയാസപ്പെടാറുണ്ടായിരുന്നു. മാ ഇന്ന മഫാത്തിഹു, അവന്റെ മിഫ്താഹുകൾ, താക്കോലുകൾ, തനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ, നല്ല കരുത്തന്മാരായ ഒരു കൂട്ടം മല്ലന്മാർക്ക് പോലും വഹിക്കാൻ കഴിയാത്ത പ്രയാസവും ഭാരവുമുള്ള അവസ്ഥയിലായിരുന്നു എന്ന് പറയുമ്പോൾ, അവന്റെ ഖജനാവുകളിൽ നിക്ഷേപിക്കപ്പെട്ട ആസ്തികളുടെ ബഹുത്വം നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരും. ഖുർആൻ തുടരുന്നു, ഇത് ഖാലദഹു ഖൗമുഹു, അങ്ങനെ ഇരിക്കെ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന ഈ കക്ഷി, ഈ സമുദായത്തിൽപ്പെട്ട ഒരാളെന്ന നിലക്ക് അവനോട് നല്ലവരായ ആളുകൾ പറഞ്ഞ സന്ദർഭം നിങ്ങൾ സ്മരിക്കുക. അല്ല പറയാം, ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ, ഇത് ആ സന്ദർഭത്തെ സ്മരിക്കുവിൻ. എന്നോട് നിങ്ങളോട് ഖുർആൻ പറയാം, ഇത് ഖാലലഹു ഖൗമുഹു, അവന്റെ ജനത അവനോട് പറഞ്ഞ സന്ദർഭം, ലാ തഫ്രഹ്, നീ വല്ലാതെ നിഗളിക്കണ്ട കേട്ടോ, നീ വല്ലാതെ അർമാദിക്കണ്ട, ഫരിഹ സന്തോഷം എന്നാണ് അർത്ഥം പറയാ. ലാ തഫ്രഹ്, നീ വല്ലാതെ അർമാദിക്കണ്ട, വല്ലാതെ നിഗളിക്കണ്ട, വല്ലാതെ ആഹ്ലാദം കൊള്ളണ്ട, കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അർമാദിക്കുന്നവരെ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. നിശ്ചയം നിഗളിക്കുന്നവരെ അമിതാഹ്ലാദത്തിലൂടെ എല്ലാം വെട്ടിപ്പിടിച്ചെന്ന രീതിയിലുള്ള പ്രയാണം ചെയ്യുന്ന ആളുകളെ തമ്പുരാനി ഇഷ്ടമല്ല. ചവിട്ടി നിൽക്കുന്ന മണ്ണിലേക്ക് താഴോട്ട് നോക്കണം, തമ്പുരാനെ അറിയണമെന്നൊക്കെ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ, ഈ ഭാഷ അവന് മനസ്സിലാകും, കാരണം അവൻ മൂസാനോട് അനുയായിപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അവനോട് പറഞ്ഞു. സ്വന്തം ബന്ധു കൂടിയായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്കെതിരായി പിന്നീട് അവൻ, ഹാറൂൻ നബിയെ ധിക്കരിക്കുന്നവനായി മാറി അവൻ, ഫിറാവൂനും ഹാമാനും ഏത് പക്ഷത്താണോ ആ പക്ഷത്തേക്ക് കൂടുമാറി. സമ്പത്തും വിജ്ഞാനവും അവനെ അഹങ്കാരിയാക്കി. അവന്റെ സമ്പത്തിന്റെ ആസ്തിയും വിജ്ഞാനത്തിന്റെ മികവുമൊക്കെ അവൻ അഹങ്കാരിയാകാൻ കാരണമായി. ആരായിരുന്നു മൂസാനിവിടെ കൂടെയുള്ള ഈ ഖാറൂൻ? ചരിത്രം പറയും, ദരിദ്രനായിരുന്നു അവൻ. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും ജീവിതത്തിൽ വിജയിക്കാത്തവൻ.
അങ്ങനെ അവൻ എപ്പോഴും മൂസ എന്നോട് പറയും, അത്രേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മൂസ, താങ്കൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹ് എനിക്ക് ഐശ്വര്യം നൽകും. അപ്പോൾ മൂസ നബി അദ്ദേഹത്തോട് പറഞ്ഞു, ധനികനാകാൻ നീ മോഹിക്കരുത്, ധനം ആപത്താണ്, ദരിദ്രാവസ്ഥയാണ് നിനക്ക് നല്ലത്, ഇഹത്തിലും പരത്തിലും ജയിക്കാൻ അതാണ് സഹായകരമാവുക. നീ പണത്തിന് വേണ്ടി കൊതിക്കല്ല, ധനാഢ്യനാവാൻ ആഗ്രഹിക്കല്ല, ഒരു വല്ലാത്ത ഉത്ബോധനമാണ്. ഈ ഉത്ബോധനം മൂസ നബി കൃത്യമായിട്ട് അടുത്ത് നിർത്തിയിട്ട് കാറൂന് കൊടുത്തതാ. പക്ഷെ അവൻ തയ്യാറായില്ല, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് ഒടുവിൽ മൂസ നബി പ്രാർത്ഥിച്ചു, പ്രാർത്ഥന ഫലിച്ചു, ഉത്തരോത്തരം വെച്ചടി വെച്ച് മുതലാളിയായി മാറി. അവൻ മുതലാളിത്തത്തിന്റെ ഉത്തുംഗതയിലേക്ക്, ധനാഢ്യതയുടെ ഉന്നതിയിലേക്ക് അവനെത്തി. അവസാനം അവൻ അഹങ്കാരത്തിന്റെ വക്താവായിട്ട് മാറി. അതുകൊണ്ട് അവന്റെ ധനം അവൻ അധികാരിയാക്കി മാറ്റി. ജനങ്ങളോട് ക്രൂരമായി പെരുമാറാൻ അവൻ തയ്യാറായി. നാട്ടിൽ ഒരുപാട് കുഴപ്പങ്ങൾക്ക് അവൻ കാരണക്കാരനായി. സതുപദേശ രൂപേണ അവനെ സമീപിച്ചവരെ അവൻ അഹങ്കാരവർ തള്ളിമാറ്റി. അവരവൻ ഉപദ്രവിച്ചു. സക്കാത്ത് പോലും കൊടുക്കാൻ തയ്യാറായി. സക്കാത്ത് ചോദിച്ചു അവനോട്, എന്നാണ് കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം മൂസ നബിക്കെതിരെ ഒരുപാട് തന്ത്രങ്ങളുമായി കുതന്ത്രങ്ങളും അവന് മുമ്പിലുണ്ടായി. ഒരു വേശിയെ വിലക്കെടുത്ത് ആ വേശിയെ കൊണ്ട് പരസ്യമായി പ്രബോധകനായ മൂസ നബിക്കെതിരെ ആരോപണം ഉന്നയിപ്പിച്ചു. മൂസ നബി വല്ലാതെ പ്രതിസന്ധിയിലായിപ്പോയി. ഇതൊക്കെ ചെയ്തു കൂട്ടി അക്രമമാണ്, ചരിത്രം വിശദീകരിക്കാം. പക്ഷെ ആ വേശ്യ ഒടുവിൽ പശ്ചാത്തപിച്ചു. അവർ ഏറ്റു പറഞ്ഞു, എന്നെ ഇങ്ങനെ കാറൂൺ വിലക്കെടുത്ത് ജയിച്ചതാണ് നേറ്റ് പറഞ്ഞ് പശ്ചാത്തപിച്ചു എന്നും ചരിത്രം പറയുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനായിരുന്നു കാറൂൺ. ആ കാറൂനെ കുറിച്ച് വീണ്ടും അവനോട് നൽകിയ ഉപദേശത്തെ കുറിച്ച് അടുത്ത ആയത്തിൽ സൂറ കസസ് 77-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, മുഖത്തുമേൽ ഓതി വെച്ച സൂക്തം എക്കാലത്തെയും മുതലാളിമാർക്കുള്ള ഉത്ബോധനമാണ്. മുസ്ലിം സമുദായത്തിലും പുറത്തുമുള്ള മുതലാളിമാർക്കുള്ള ഖുർആന്റെ ഒരു വസിയത്ത്, വബ്തഗീ ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിങ്ങളുടെ കയ്യിൽ അല്ലാഹ് നൽകിയത് കൊണ്ട് പരലോകം ആഗ്രഹിക്കുന്നടോ, വബ്തഗീ, നീ ആഗ്രഹിക്കുക, ഫീമാ ആതാകല്ലാഹു, അല്ലാഹു നൽകിയത് കൊണ്ട്, അല്ലാഹാണ് നൽകിയത്, നിന്റെ വിജ്ഞാനം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുമല്ല തമ്പുരാൻ നൽകിയത്. അതുകൊണ്ട് വബ്തഗീ ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അല്ലാഹു നിനക്ക് നൽകിയ പണം, എനിക്കും നിങ്ങൾക്കും ഒക്കെ നൽകിയത് ഇത്തിരി എങ്കിൽ ഇത്തിരി, ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി, അതുകൊണ്ട് പരലോകം തേടുക, അതിനുവേണ്ടിയായിരിക്കട്ടെ അതിന്റെ വ്യയം, അതിന് തടസ്സമാകാത്ത വിധമാവട്ടെ അതിന്റെ സമ്പാദ്യം, അതിന് ഗുണകരമാകും വിധമാവട്ടെ അതിന്റെ വ്യയം ചെയ്യൽ, അതിനനുസൃതമാവട്ടെ നിന്റെ വ്യക്തിപരമായ നിലപാടുകൾ. അതാണ് പറഞ്ഞർത്ഥം, വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ അല്ലാഹു നിനക്ക് നൽകിയ പങ്ക് മറക്കണ്ട, അധ്വാന പരിശ്രമം നടത്തിക്കോ, ഹലാലായ മാർഗേണ ദ്രോഹിക്കാതെ നേരെ ചൊവ്വേ നീ പരിശ്രമിച്ച് പൈസ ഉണ്ടാക്കി കുഴപ്പമില്ല, അതല്ല നിനക്ക് അനുവദിച്ച കാര്യമാണ്. അതുകൊണ്ട് വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ നിന്റെ പങ്ക് നീ മറക്കണ്ട. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, അല്ലാഹു നിന്നോട് എത്ര നന്നായി വർത്തിച്ചു പോ, അതുപോലെ നീയും അല്ലാഹുവിനോട് നന്നായി വർത്തിക്കുക. അല്ലാഹു നിനക്ക് എത്രമേൽ ഔദാര്യം നൽകിയോ അതുപോലെ നീയും ഉദാരനാവുക. അല്ലാഹു നിനക്ക് എത്രമേൽ ഐശ്വര്യം നൽകിയോ അതുപോലെ നീയും മനുഷ്യർക്ക് വേണ്ടി നൽകുക. നിന്റെ സമ്പത്ത് കൊണ്ട് അവരെ നീ ഐശ്വര്യരാക്കുക, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക, ഇസ്ലാമിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാവുക. അങ്ങനെ നീ നല്ല നിലക്ക് പ്രവർത്തിക്കുക. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ധനത്തിന്റെ ബലത്തിലും അധികാരത്തിന്റെ ആശീർവാദത്തിന്റെ പേരിലും നീ അങ്ങ് ഫസാദ് ആഗ്രഹിക്കരുത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, നീ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത്, കുഴപ്പക്കാരനായി മാറരുത്. ഒരു മുതലാളിയെ കുഴപ്പം സൃഷ്ടിക്കുന്നതിനായി മാറാൻ പണം ഉത്ബോധിപ്പിക്കുന്നു ഖുർആൻ. എല്ലാ മുതലാളിമാരോടും അങ്ങനെയാ. ധനത്തിന്റെ വർധനവിന്റെ ഭാഗമായ പ്ലാനും പദ്ധതിയുമായി ഭരണകൂടത്തെ കൂടെ നിർത്തി സോപ്പിട്ട് കപ്പം കൊടുത്ത് അങ്ങനെ അങ്ങനെ വെട്ടിപ്പിടിക്കുമ്പോൾ ഓർക്കണം, ഒരു സാമൂഹ്യ ക്രമത്തിനത് ശ്വാസം മുട്ടുന്ന മനുഷ്യരുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ നാവ് പൊങ്ങാതായി പോകും. കാരണം മുതലാളിക്ക് ബിസിനസ്സാണ് പ്രധാനം. അതുകൊണ്ട് ഭരിക്കുന്നവന്റെ അതൃപ്തി അവൻ ഭയപ്പെടുന്നു. പലതിനോടും അവനിങ്ങനെ ഒത്തുചേർന്ന് നിൽക്കും, പലതിനോടും അങ്ങനെ രാജിയാവും, അവന്റെ സ്വരം നേർത്തു പോകും. ചിലപ്പോൾ അവൻ അപ്പുറത്ത് നിന്നിട്ട് ഇപ്പുറത്തുള്ള മുസ്ലിം സമുദായത്തിന് വിരൽ ചൂണ്ടും. ചിലപ്പോൾ മുസ്ലിം സംവിധാനങ്ങളെ ഭീഷണിപ്പെടുത്തും. ഇതൊക്കെ മുതലാളിമാർ കാട്ടിക്കൂട്ടും. ഇത് ഫസാദാണ്. അതുകൊണ്ട് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഈ ഭൂമിയിൽ നീ ഫസാദ് ആഗ്രഹിക്കരുത്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പക്കാരൻ നാഥൻ ഇഷ്ടപ്പെടില്ല കേട്ടോ. നിന്റെ നിസ്കാരത്താണെങ്കിൽ മതിയാവില്ല ഈ ഫസാദിന് ദുരന്തത്തെ തടയാൻ എന്നാണ് പറഞ്ഞർത്ഥം. അപ്പോൾ കൃത്യമായി ഈ സൂക്തം പഠന വിഷയമാക്കണം, കസസ് 77-ാം സൂക്തം. അങ്ങനെ ഉപദേശകരോട് അവൻ എന്ത് പറഞ്ഞു? അടുത്ത ആയത്ത് സൂറ കസസ് 78 ഖാല, അപ്പോൾ അവനിങ്ങനെ നിഗളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട് നേടിയതാ.
എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാ. എവിടെ പണം എറിയണം ഞാൻ പഠിച്ചിട്ടുണ്ട്. എപ്പോൾ ഇറങ്ങണമെന്ന് എനിക്കറിയാം. എപ്പോൾ പണമെറിഞ്ഞാൽ പണം വാരാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിനു വേണ്ടത് എവിടെ നിന്ന് സമാഹരിക്കണം എനിക്കറിയാം. അപ്പൊ എന്റെ സ്കിൽ കൊണ്ട്, നൈപുണി കൊണ്ട്, കഴിവ് കൊണ്ട് ഞാൻ നേടിയതാണിത്. ഇന്നമാ ഊതീതു അലാ ഇൽമിൻ അന്തി, എന്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയതാണ്. അവലം യഅലം അന്നല്ലാഹ ഖദ അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ, അവനോട് അള്ളാഹു പറയുന്ന വർത്തമാനമാണ്. തുടർന്ന് അവലം യഅലം, അവൻ അറിയില്ലേ, ഈ മുതലാളിമാർക്ക് അറിയില്ലേ, അന്നല്ലാഹ ഖദ അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ, കഴിഞ്ഞു പോയ നൂറ്റാണ്ടിൽ ഇതിനു മുമ്പ്, ഇവന് മുമ്പ് അള്ളാഹു ഒരുപാട് പേരെ നശിപ്പിച്ചിട്ടുണ്ട്. മെൻ ഹുവ അഷദ്ദു മിൻഹു ഖുവ്വത്തം വ അക്സറു ജംആ, അവരിവനേക്കാളൊക്കെ നല്ല കഴിവുള്ളവരും അക്സറു ജംആ, ഇവനേക്കാൾ കൂടുതൽ സ്വത്തുള്ളവരുമായിരുന്നു. ഇവന്റെ ആസ്തിയേക്കാൾ പെരുത്ത ആസ്തിയുള്ള, ഇവന്റെ നൈപുണിയേക്കാൾ പെരുത്ത കഴിവുള്ള ഒരുപാട് പേരെ മുമ്പ് അല്ല നശിപ്പിച്ച കഥ ഈ കക്ഷി മറന്നുപോയോ എന്നുള്ള ചോദിക്കുന്നു. വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമീൻ, കുറ്റവാളികൾ ചെയ്തു കൂട്ടിയ പാദങ്ങളെ കുറിച്ച് ചോദ്യമില്ല, ഇടപെടലേ ഉള്ളൂ. തമ്പുരാന്റെ രീതി അതാണ്. അതുകൊണ്ട് നശിപ്പിച്ചു കളയുമല്ല എന്ന താക്കീതോടെ ആയത്ത് അവസാനിക്കുന്നു. അടുത്ത സൂക്തം 79, ഫഹറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, അവനെ കാണുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ഇളക്കത്തെ കുറിച്ച്, കേവല ജാതി ഇസ്ലാമിലെ പാപത്തരമുള്ള ആളുകളുടെ ഇളക്കത്തെ കുറിച്ച് അടുത്ത ആയത്തിൽ പറയാം. ഫഹറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, വില കൂടിയ വസ്ത്രം ധരിച്ച്, ആ വില കൂടിയ കോട്ട് ധരിച്ച്, വില കൂടിയ അത്തറ് പൂശി, അങ്ങനെ വലിയ വിലയുള്ള വാച്ചും കൊളത്തിവെച്ച പേനയും ഷൂസുമൊക്കെ ആ ധനാഢ്യതയുടെ ആഡിത്തത്തിന്റെ പൊങ്ങച്ച ഭാവങ്ങളായി അണിഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ഇറങ്ങി ഇവർക്കിടയിലേക്ക്. ഫഹറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, അവന്റെ സകല അലങ്കാരത്തോടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ കാലല്ലദീന യുരീദുനൽ ഹയാത ദുനിയാ, ഈ ദുനിയാവിലെ നേട്ടത്തെ കൊതിക്കുന്ന ആളുകൾ, അങ്ങനെയാണ് ചില ആളുകൾ. അവർക്ക് ദുനിയാവിലെ ബിസിനസ്സും ആസ്തിയും ഒക്കെ ആയിരിക്കും പ്രധാനം. അത് മുസ്ലിം സമുദായത്തിൽ ആയിരിക്കെ തന്നെ അങ്ങനെയാണ്. അങ്ങനെയുള്ള ആളുകൾ, കാലല്ലദീന യുരീദുനൽ ഹയാത ദുനിയ, ഈ ദുനിയാവിലെ അലങ്കാരങ്ങളെ ഉദ്ദേശിക്കുന്ന ആളുകൾ പറഞ്ഞു, യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ, ഖാറൂന് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് എന്തേ കിട്ടിയില്ല, ഞങ്ങൾക്കും കിട്ടിയില്ല. യാ ലൈതലനാ, ഞങ്ങൾക്കുമായി നിങ്ങൾ എത്ര നന്നായിരുന്നേനെ. യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ, കണ്ടില്ലേ അവനാണ് ആൺകുട്ടി. അങ്ങനെയാണ് മുതലാളിമാരെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന മുസ്ലിം സമുദായത്തിലെ രാഷ്ട്രീയ സംഘടനാ സംവിധാനങ്ങൾക്കുള്ള മറുപടിയാണിത് സാധാരണക്കാർക്കും. അവരെങ്ങനെ കാണുമ്പോൾ അവർ നേടുന്ന നേട്ടത്തെക്കുറിച്ചും ആസ്തിയെക്കുറിച്ചും ലിസ്റ്റിൽ അവരുടെ പേര് എവിടെ എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വാർത്ത വായിക്കുമ്പോൾ മനസ്സിൽ തോന്നൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നലിനെ വിശകലനം ചെയ്യാണ് ഖുർആൻ. യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ, ഖാറൂന് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് എന്തേ നൽകാതിരുന്ന, അത്ര ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ. ഇന്നഹു ലദു ഹളിൻ അലീം, അവൻ എത്ര വലിയ ഭാഗ്യവാനാണ്. അങ്ങനെ പറഞ്ഞുപോയി സമുദായത്തിലെ ഒരു കൂട്ടർ. അപ്പോൾ ആ സമുദായത്തിലെ ആദർശവാദികളായ പ്രവാചകന്റെ അനുചരന്മാരായ ആളുകൾ പറഞ്ഞു, വക്കാലദീന ഊത്തുൽ അൽമ, ശരിയായ അറിവുള്ളവർ. അതാണ് ഊത്തുൽ അൽമ, അറിവെല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഇത് അൽ അൽമാണ്. ഒരു അറിവ് എവ്വിധം ഗുണകരമാകുമെന്ന് പഠിപ്പിക്കുക ഇവിടെ. അപ്പൊ സമ്പത്തിനെ കുറിച്ചുള്ള അറിവ്, സമ്പന്നനെ കുറിച്ചുള്ള അറിവ്, കാലഘട്ടത്തെ കുറിച്ചുള്ള അറിവ്, അതിൽ ഇസ്ലാമിക നിലപാടിനെ കുറിച്ചുള്ള അറിവ്, അക്രമത്തെ കുറിച്ചുള്ള അറിവ്, ഫസാദിനെ കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ അറിവുകളായിട്ട് മാറണം, തിരിച്ചറിവുള്ളവരാകണം മുസ്ലിം സമുദായം. അതുകൊണ്ട് വക്കാലദീന ഊത്തുൽ ഇൽമ, ഈ അറിവുള്ള തിരിച്ചറിവുള്ള ആളുകൾ പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം. ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അഞ്ചു നേരം നിസ്കരിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? വൈലക്കും, വൈലക്കും നിങ്ങൾക്ക് നാശം. സവാബുല്ലാഹി ഖൈറുൻ, അള്ളാഹുവിന്റെ അടുക്കലെ പ്രതിഫലമാണോ ഇവന്റെ ആസ്തിയേക്കാൾ വലുത്? സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും നിഷ്ഠയുള്ള ആളുകൾ, വിശ്വാസികളും സൽക്കർമ്മചാരികളുമാണെങ്കിൽ അവർക്ക് ഈ ആസ്തിയിൽ വലിയ മതിപ്പുണ്ടാവില്ല, അവർക്ക് ഇവന്റെ ശതകോടീശ്വര പദവിയിൽ മതിപ്പുണ്ടാവില്ല. അവരവനെ കാണുമ്പോൾ കവാത്ത് മറക്കില്ല, അവനോ അവർ ഓച്ച നിൽക്കാനും പോവില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ വർത്തമാനം, സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ട് അള്ളാഹുവിന്റെ അടുക്കള പ്രതിഫലമാണ്. വലാ യുലക്കാഹ ഇല്ല സ്വാബിറൂൻ, ആദർശത്തിന്റെ മാർഗത്തിൽ ഉറച്ചിന്ന് മുന്നോട്ട് പോകുന്നവർക്കേ അത് കണ്ടെത്താൻ കഴിയൂ, അവർക്കേ ആ സൗഭാഗ്യം ആസ്വദിക്കാൻ കഴിയൂ. അല്ലാത്തവനോട് വീണുപോകും, അവൻ ആദർശം കൈയൊഴിയും, അവൻ നേട്ടത്തിന് വേണ്ടി സംഘപരിവാരത്തിന്റെ കൂടെ കൂടുകയും ചെയ്യും, കൂടിയവർക്ക് വേണ്ടി കൈയടിക്കാനും കൂടെ പോകും. അങ്ങനെ ഒരുപാട് ഒരുപാട് ദേശീയ മുസ്ലിമീങ്ങളെ കാണാം നമുക്കിപ്പോൾ. അതൊക്കെ പുതിയ കാലത്തെ സംഭവങ്ങളാണ്. ആ പുതിയ കാലത്തെ സംഭവത്തിലേക്ക് ശരിക്കും വെളിച്ചം വീശുന്നു കഴിഞ്ഞുപോയ കാലത്തെ ഈ സംഭവം.
അടുത്ത ആയത്ത് വക്കാലദിന ഊത്തുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹൻ വലാ യുലക്കാഹ ഇല്ല സ്വാബിറൂൻ 80-ാമത് വചനം കഴിഞ്ഞ് അടുത്ത വചനം ഫഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അവസാനം അല്ലാഹ് എന്തു ചെയ്തു? ഫഹസഫ്നാ ബിഹി, അവനെ നാം അങ്ങ് ആഴ്ത്തി കളഞ്ഞു. വബിദാരിഹി, അവന്റെ വീടും. വബിദാരിഹിൽ അർദ്, അവന്റെ വീടും കൊട്ടാരവും ഒക്കെ നിൽക്കുന്ന അവന്റെ ആസ്തി ഉണ്ടല്ലോ, ആ ആസ്തി സംവിധാനങ്ങളെ അവനോടുകൂടി മണ്ണിലേക്ക് അങ്ങ് ആഴ്ത്തി. ഫിറൌന് പിന്നെയും സമയം കിട്ടി, കാറൂന് അധികം സമയം കിട്ടിയില്ല. പഠിക്കേണ്ട പാഠമാണ്. ഫിറൌന് അവസാനം തേടി ചെങ്കലെത്തേണ്ടി വന്നു. കാറൂന് അനങ്ങാൻ പറ്റില്ല, ഇരിക്കുന്നിടത്ത് ആഴ്ത്തി കളഞ്ഞു. തമ്പുരാന്റെ ഇടപെടൽ അങ്ങനെയാണ്. കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനായി മൂസാൻ ഇവിടെ കൂടെ ഇരിക്കുന്നവനായിരിക്കെ പണത്തിന്റെ നിഗളിപ്പിലും ആസ്തിയുടെ അഭിവൃദ്ധിയിലും ലക്ഷ്യം വെച്ചുകൊണ്ട് അപ്പുറത്തേക്ക് ചാടിയിട്ട് അപ്പുറത്തുനിന്നുകൊണ്ട് അവരെ പോലെ ഇപ്പുറത്തുള്ളവരോട് നിലപാട് സ്വീകരിച്ച ഒരുത്തനെ മണ്ണിലാഴ്ത്താൻ തമ്പുരാൻ തീരുമാനിച്ചെങ്കിൽ ആ കൊടുത്ത ശിക്ഷയിൽ വലിയ പാഠമുണ്ട് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്, സമുദായത്തിലെ മുതലാളിമാർക്ക് എന്ന് വിനയപുരസനം പറഞ്ഞു വെക്കണം നമ്മൾ. അവനെയും അവന്റെ വീടിനെയും ഭൂമിയോടെ ആ മണ്ണോടെ നാം അങ്ങ് താഴ്ത്തി കളഞ്ഞു. അപ്പോൾ അവനെ സഹായിക്കാൻ ഫിറൌനോ ഹാമാനോ സൈന്യമോ വേറെ ആരുമോ ഉണ്ടായില്ല. മിൻദൂനില്ല, അല്ലാ മാത്രമേ അപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞനായി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലാ എന്തായിരുന്നാലും സഹായിക്കില്ല, ഇത് നടപ്പാക്കിന് അല്ലയാണ്. പക്ഷെ അല്ലാനെ കൂടാതെ വേറെ ആരും അവനെ സഹായിക്കാൻ ഉണ്ടായില്ല. മുന്തസ്രീൻ, ഈ സംവിധാനങ്ങളുടെ സുരക്ഷയിൽ അങ്ങനെ ജീവിച്ച് അവന് സ്വയം രക്ഷപ്പെടാനും പറ്റിയില്ല എന്ന് ഖുർആൻ. തുടർന്ന് വീണ്ടും അല്ലാഹു പറയുന്നു 82-ാമത് വചനം, അപ്പൊ ഇന്നലെ വരെ അവനെ പോലെ ആഗ്രഹിക്കാൻ കൊതിച്ച ഈ സമുദായക്കാരുണ്ടല്ലോ, അവരെ കുറിച്ചും ഒരു വർത്തമാനമുണ്ട് ഖുർആനിലൂടെ. വാസ്ബഹല്ലദീന തമന്നൌ മക്കാനഹു ബില്ലംസ്, ഇന്നലെ വരെ അവന്റെ പോലെ ആകാൻ ആഗ്രഹിച്ച ആളുകൾ യഖൂലൂന, അവർ പറഞ്ഞു, വൈക അന്ന, എന്തൊരു കഷ്ടം. വൈക അന്നല്ലാഹ യബ്സുതുർ റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു, അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമായി നൽകും വിഭവങ്ങൾ, വേറെ ചിലർക്ക് കുറച്ചേ നൽകൂ, അതാണ് ശരി എന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് വൈക എന്ന കഷ്ടം നമ്മളങ്ങനെ പറഞ്ഞുകൂടായിരുന്നു, നമ്മൾ ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല, നമുക്ക് തെറ്റിപ്പോയി എന്നവർ പറഞ്ഞു. അല്ലാഹ് നമ്മോട് ഔദാര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ലഹസബിന നമ്മളെയും ആഴ്ത്തുമായിരുന്നു. ഫിറൌവിന്റെ കാറുവിന്റെ കൂടെ നിന്ന ആളുകൾ, കാറുവിനെ പോലെ ആകാൻ ആഗ്രഹിച്ചവർ, അവരെ പോലെ നമ്മളായിരുന്നു എങ്കിൽ നമ്മളെയും അല്ല ആഴ്ത്തിക്കളയുമായിരുന്നു ഭൂമിയിലേക്ക്. നമ്മളോടുള്ള ഔദാര്യം കാണിച്ചത് കൊണ്ടാ, അല്ലെങ്കിൽ നമ്മളും ആണ്ട് പൂണ്ട് പോകുമെന്നെ കൂടെ. വൈക അന്നഹു, എന്തൊരു കഷ്ടം. ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിരിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല, നിഷേധികൾ ഒരിക്കലും വിജയിക്കില്ല. ഇവിടെ കാഫിർ എന്നാണ് പ്രയോഗിച്ചത്, കാരണം ഖാറൂൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനായിരുന്നെങ്കിലും കാഫിറായി മാറിയിരുന്നു. അതുകൊണ്ട് ഫിറൌനിന്റെ പക്ഷത്തേക്ക് കൂറുമാറി മുർത്തദ്ദായി കുഫർ നിലപാട് സ്വീകരിച്ചവന്റെ ഇസ്ലാം ജാതി പേര് അവന് തുണയാവില്ല എന്ന പാഠം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു ഖുർആൻ. അടുത്ത വചനം 83, തിൽക്കദ്ദാറുൽ ആഖിറ, അതാണ് കേട്ടോ പാരത്രിക ഭവനം. യജാലുഹാ ലില്ലദീന ലാ യുരീദുന ഉലുവൻ ഫിൽ അർദ് വലാ ഫസാദ, ആർക്കാണ് അതല്ല കൊടുക്കുക? ഭൂമിയിൽ ഔദത്യം നടിക്കാത്തവർക്കും ഭൂമിയിൽ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഫസാദ് ചെയ്യാത്തവർക്കുമാണ് കൊടുക്കുക. ഭൂമിയുടെ ക്രമത്തെ, നാടിന്റെ ക്രമത്തെ താറുമാറാക്കാൻ, അങ്ങനെ ഈ സംവിധാനത്തെ കീഴ്മേൽ മറിക്കാൻ, അതിൽ സ്വസ്ഥമായി ജീവിക്കാൻ അവകാശമുള്ളവരെ ഭരിച്ചു മാറ്റാൻ, അവരെ പൗരത്വം നിഷേധിക്കാൻ, അവരെ രാഷ്ട്രരഹിതരാക്കാൻ, അവരുടെ വീടുകൾക്ക് നേരെ ബുൾഡോസ് തെളിക്കാൻ, അവരുള്ള ആളുകളെ ജയിലിടാൻ, അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് ഈ ഫസാദിന്റെ നിരന്തരമായ ശ്രേണി ശൃംഖലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. അതുപോലെ തന്നെ അധികാരത്തിന്റെ ബലത്തിലും പണത്തിന്റെ നികളപ്പിലും ഒലിവ് ആ ഉദത്തെ നടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പരലോകത്ത് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് ഖുർആൻ പറയാ. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം പഠിപ്പിക്കുന്നത് മൂന്നാളുകളെ വെച്ചുകൊണ്ടുള്ള വിശകലനത്തിൽ, തിൽക്കദ്ദാറുൽ ആഖിറ, അതാണ് പാരത്രിക ഭവനം. ഭൂമിയിൽ കുഴപ്പവും ഔദത്യവും നടിക്കുന്നവർക്ക് നാം ഇത് നൽകുകയില്ല. പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ഏത് അവസ്ഥയിലും, ക്ഷേമകാലത്തും ക്ഷാമകാലത്തും, നല്ല കാലത്തും കെട്ടകാലത്തും, ഫാസിസ്റ്റ് സാമൂഹ്യ ക്രമത്തിലും സമാധാന അന്തരീക്ഷം ഒരുപോലെ തക്കുവ മുറുകെ പിടിച്ച് സ്വാഭിര്യങ്ങളായി ജീവിക്കുന്നവർക്കെ പരലോകം കിട്ടൂ എന്ന് പഠിപ്പിക്കാണ് ഖുർആൻ. പഠിക്കണം നമ്മൾ ഈ വചനം. തൊട്ടടുത്ത സൂക്ത 84-ാമത് വചനം, ഈ വിഷയകമായ അവിടെ അവസാനത്തെ വാക്യം അവസാനിക്കുന്ന വർത്തമാനം,
ആർ നന്മ പ്രവർത്തിക്കുന്നുവോ ഫലഹു ഖൈറു മിൻഹ, അവനെ അതിന്റെ നന്മ കിട്ടു, ഗുണം കിട്ടു. ഒമൻ ജാഅ ബിസ്സയ്യ, കുഴപ്പം സൃഷ്ടിക്കുന്നവൻ ആരാവട്ടെ, ഫലാ യുജ്സല്ലദീന അമിലു സയ്യാത്തി ഇല്ലാ മാ കാനു യഅമലൂൻ, അവർ അവർ ചെയ്തതിന്റെ പ്രതിഫലമല്ലാതെ മറ്റെന്താണ് അനുഭവിക്കുക. അതുകൊണ്ട് അധികാരത്തിലെ ഒന്നാമനും അപ്പുറം നിൽക്കുന്ന രണ്ടാമനും ഇപ്പുറ ധനാഢ്യനായ മൂന്നാമനും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഈ തിന്മക്ക് തിന്മയല്ലാതെ മറ്റൊരു പ്രതിഫലമുണ്ടാവില്ലെന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഫിറഔൻ, ഹാമാൻ, ഖാറൂൻ സംഭവം നമ്മെ പ്രേരിപ്പിക്കുന്നു. വിശ്വാസികൾക്ക് വലിയ പാഠമാണ്. അതുകൊണ്ട് ഈ സൂക്തങ്ങൾ 76-84 വചനങ്ങൾ സവിശേഷമായ പഠനം അറിയിക്കുന്നു. ഇന്നുമുണ്ട് ഇറാഖ്, ഇന്നുമുണ്ട് ഈജിപ്തിൽ ഖാറൂൻ ആഴ്ത്തപ്പെട്ട സ്ഥലം. ചരിത്ര ഗുതികൾക്ക് പഠിക്കാൻ പറ്റിയ പാഠമാണ്. ഖാറൂന്റെ വീട് ഭൂമിയിൽ ആഴ്ത്തപ്പെട്ട ഇടം, ഖാറൂണ്ടാക്കിയ ദേവാലയം, ഖാറൂണ്ടാക്കിയ തടാകമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈജിപ്തിലെ തെക്കൻ കൈറോയിൽ ഇബ്നു തൂലൂൻ മസ്ജിദിന് സമീപമാണ് അവന്റെ തടാകമുള്ളത്. ആ തടാകത്തിന്റെ ചുറ്റും വിശാലമായ ഭൂപ്രദേശത്ത് നല്ല ഈത്തപ്പന മരങ്ങൾ, സവിശേഷമായ ഫലസമൃദ്ധി നൽകുന്ന ഒന്ന്, അക്കാലത്ത് അവനെ ഔന്നത്തിലേക്ക് ഉയർത്തിയ, വളത്തിലേക്ക് ഉയർത്തിയ ഒരു ആസ്തിയായിരുന്നു. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഒട്ടകങ്ങളും ആടും കുതിരയും ഒക്കെ അവന്റെ ആസ്തിയായിരുന്നു. അതെല്ലാം അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. അവൻ ആഴ്ത്തപ്പെട്ട സ്ഥലം ഈ കൈറോയിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരെ മിഡിൽ ഈജിപ്തിൽ അൽ ഫയ്യൂമിൽ നമുക്ക് കാണാൻ കഴിയും. അവനെ വിഴുങ്ങിയ ഭൂമി അവിടെ അടയാളപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ഇതൊരു മുസ്ലിമായി, മുസ്ലിം സമൂഹം ജനിച്ച ഒരു മുതലാളിയെ പരിചയപ്പെടുത്തുകയാണ്. ഫാസിസ്റ്റ് കാലത്തെ ഖാറൂൻ മുതലാളി ചരിത്രം സംഘപരിവാര കാലത്തെ പല മുതലാളിമാർക്കും ബാധകമാവുന്ന ചരിത്രമാണ്. അങ്ങനെ ഒരു വായന സാധ്യമാണ്. ഖാറൂനെ വായിക്കൽ അനിവാര്യമായി വന്നിരിക്കുന്നു പുതിയ കാലത്ത്. ഭൗതിക നാഗരികതയുടെ പ്രതീകമാണ് ഖാറൂൻ, ഭൗതികമായ ആസ്തിയുടെ പിറകെ കൂടിയവൻ. അങ്ങനെ ഖാറൂന്റെ വളർച്ചയും വളർച്ചാ പടവുകളും അവൻ ലഭ്യമായ അനുഗ്രഹങ്ങളും അവൻ ആ മാർഗത്തിൽ അവന്റെ കഴിവ് കൊണ്ട് നടത്തിയ ശ്രമങ്ങളും അങ്ങനെ നേടിയ നേട്ടവും പിന്നീട് നടത്തിയ അഹങ്കാരവും തമ്മാടിത്ത പ്രവർത്തനങ്ങളും അവന്റെ ധിക്കാരവും ഫസാദും എല്ലാം വർണ്ണിച്ചുകൊണ്ട് ഒടുവിൽ അവനെ പൂർണ്ണമായും മണ്ണിലേക്ക് അവനും കൊട്ടാരവും ആസ്തികളും ആഴ്ത്തപ്പെട്ട ചരിത്രവും പറയുന്നിടത്ത് സഹോദരന്മാരെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സിറിയയിലെ രക്തസാക്ഷിയായ പണ്ഡിതൻ സയ്യിദ് റമദാൻ അൽബൂത്തി, അതിന് സവിശേഷമായ പഠനമുണ്ട് ഈ വിഷയത്തിൽ. 60 ഗ്രന്ഥ രചയിതാവായ അദ്ദേഹം ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്, സിറിയയിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ. അദ്ദേഹം ഈ ഖാറൂനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്. സമൂഹങ്ങളുടെ നാഗരിക വളർച്ചയും തകർച്ചയും എന്നാണ് ലേഖന തലക്കെട്ട്. സമൂഹങ്ങളുടെ നാഗരികതയുടെ വളർച്ചയും തകർച്ചയും, അതിൽ അദ്ദേഹം പറയുന്നു, വ്യക്തിയുടെ വളർച്ച, വ്യക്തിയുടെ ക്രമപ്രദമായ ഉയർച്ച, വ്യക്തിയുടെ ഉത്തുംഗ ഭാവത്തിലേക്ക് എത്തിയ അവസ്ഥ, പിന്നീട് തിരിച്ചുള്ള നടത്തം, ഒടുവിൽ ആ വ്യക്തിയുടെ നാശം, ഇതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഖാറൂന്റെ കഥയിൽ ഖുർആൻ പഠിപ്പിക്കുന്നു എങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആ നാഗരികതയെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. ആ നാഗരികതയുടെ വളർച്ച, അതിൻ്റെ ഉയർച്ച, പിന്നീട് അത് അധികാരത്തിൽ മുടിചൂടാ മന്നന്മാരായി ആ ഫറവമാർ നിൽക്കുന്ന കാഴ്ച, അവർക്കെതിരെ എതിരുവായില്ലാത്ത അവസ്ഥ, അധികാര ദണ്ഡ് പ്രയോഗിച്ച് അനീതി നടപ്പാക്കുന്ന രീതി, ഒടുവിൽ അവിടെ നാശവും ഇതുപോലെ സംഭവിക്കുന്നു. അപ്പൊ ഖാറൂനിന്റെ ഉയർച്ചയും വളർച്ചയും തളർച്ചയും നാശവും ഒരു വ്യക്തിയുടെ മാത്രം ചരിത്രമല്ല, അതൊരു നാഗരികതയുടെ അവസാനത്തിന്റെ അടയാളപ്പെടുത്തലാണ്. അപ്പോൾ ഇവിടെ ഒരു മുതലാളി അങ്ങനെ അങ്ങ് തമർന്നിരുന്നു കൊണ്ടിരിക്കുന്നു എങ്കിൽ അതൊരു നല്ല സൂചനയാണ്. അതൊരു നാഗരിക സംവിധാനത്തിന്റെ പുതിയ കാലഘട്ടത്തിലെ ഈ ഫാഷി സംവിധാനത്തിന്റെ തളർച്ചയുടെ ശുഭസൂചനയായിട്ട് പരിചയപ്പെടുത്തുന്നു സയ്യിദ് റമദാൻ അൽബൂത്തി. ഇത് നമ്മുടെ മാത്രം അനുഭവമല്ല. ഈ അനുഭവത്തെക്കുറിച്ച് റഷ്യൻ വിപ്ലവകാരിയായിരുന്ന, പൊളിറ്റീഷ്യനായിരുന്ന, സൈദ്ധാന്തികനായിരുന്ന ലിയോൺ ട്രോട്സ്കി പറയുന്നുണ്ട്. അദ്ദേഹം ഫാഷിസത്തെ കുറിച്ച് പറയുന്നത്, ഫാഷിസം എന്നാൽ മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വൻകിട വ്യവസായികളും കുത്തക മുതലാളിമാരും പണമിറക്കി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ്. ഫാഷിസം ഒരു സംവിധാനമാണ്, അതിൽ പണമിറക്കുന്ന മുതലാളിമാരുണ്ട്, കോർപ്പറേറ്റ് ഭീകരന്മാരുണ്ട്, അവരുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഫാഷിസം. അവർ തകരുന്നിടത്ത് ഫാഷിസം തകർന്നിരിക്കുമെന്നാണ്. ഇത് പഠിക്കേണ്ട പാഠമാണ്, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല സൂചനകളാണ്. അതുകൊണ്ട് കുത്തക മുതലാളിമാരും വ്യവസായികളും വിചാരിക്കുന്നത് ഫാഷിസം അവരെ പ്രൊമോട്ട് ചെയ്യുമെന്നാണ്. എന്നാൽ ട്രോസ്കി പറയുന്നു, കുത്തക മുതലാളിമാരും വ്യവസായികളും ഫാഷിസങ്ങളുടെ കച്ചവട താല്പര്യം സംരക്ഷിക്കും എന്ന പ്രതീക്ഷ അതിനോട് ഒട്ടിനിൽക്കും. പക്ഷെ അവരറിയുന്നില്ല, അവര് പണം മുടക്കി അതിനെ വളർത്തിയത്,
അവിടെ നാശത്തോടെ തളരുകയും ചെയ്യുമെന്ന് അവർ അറിയുന്നില്ല എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായ ഒരു വിശകലനമാണ്. പഠിക്കാൻ ഒരുപാട്, നമുക്ക് അവസാനം ഇങ്ങനെ മനസ്സിലാക്കാം. ഈ പറയുന്ന കാറൂനെ പരിചയപ്പെടുത്തുന്ന ഖുർആന്റെ ഉത്ബോധനം വെച്ച് 10 കാര്യങ്ങൾ വിശ്വാസികൾ നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ചുരുക്കി നമുക്കിങ്ങനെ നമ്പർ ഇട്ട് പറഞ്ഞു പോകാം. അതിലൊന്ന്, അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നത് അയാളുടെ ഇഷ്ടം കാരണമായിട്ടല്ല. അള്ളാഹുക്ക് ഇഷ്ടം ഉണ്ടോ, അയാൾ സമ്പത്തല്ല കൊടുക്കുക, ഈമാനാണ് കൊടുക്കുക, വിശ്വാസമാണ് നൽകുക, ഉറച്ച ഈമാൻ. അതുകൊണ്ട് ഒരാൾക്ക് പണം കിട്ടുമ്പോൾ വിചാരപ്പെടേണ്ട, അള്ളാഹ് അവനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അങ്ങനെ വിചാരിക്കാൻ ഇസ്ലാമിൽ ന്യായമില്ല. ഹദീസുകൾ തെളിവാണ്. രണ്ടാമതായി, നമ്മുടെ അറിവും കഴിവും കൊണ്ടാണ് നമ്മൾ ഈ സമ്പത്തൊക്കെ നേടുന്നത് എന്ന ഭാവനയുണ്ടല്ലോ, ആ ധാരണ തെറ്റാണ്. നിങ്ങളുടെ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല, അള്ളാഹു നൽകിയതാണ്. മൂന്നാമതായി, നമ്മുടെ സമ്പത്ത് കൊണ്ട് വിജയം നേടുന്നത് പരലോക വിജയമാണ്. ഇഹലോകത്തെ നമ്മുടെ നാഠ്യങ്ങളല്ല, ദൂർത്തും ദുർവ്യയവും പൊങ്ങച്ചവുമല്ല, ആ സമ്പത്ത് അള്ളാഹു നൽകിയതാണ്. മനുഷ്യർക്ക് ഉപകാരപ്പെടട്ടെ, നല്ല നിലക്കത് ഉപയോഗപ്പെട്ടെ എന്ന രീതിയിൽ അതുകൊണ്ട് പരലോകം നേടാൻ ശ്രമിക്കുകയാണ്. നാലാമതായി, സമ്പത്തിൽ അഹങ്കരിച്ചവനെ അള്ളാഹു നശിപ്പിക്കാതെ വിട്ടിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇത്തിരി പണം വരുമ്പോഴേക്ക് അഹന്ത കൂടെ വന്നോ എങ്കിൽ അടുത്ത തലമുറ എരപ്പാളിയായിട്ട് മാറുന്നു. പഠിക്കണം, നിലവിൽ സംഭവിച്ചിരുന്ന കാലമാണ്. പഴയ കാലത്തെ കേവലം നാഴിയൂരി അരിക്ക് പണിയെടുത്തവരുടെ മക്കൾ പിന്നീട് ഉന്നതരായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടാൽ അടുത്ത തലമുറ എരപ്പാളിയായി മാറുന്നത് ദിനേന സംഭവിക്കുന്ന കാഴ്ചയാണെന്ന് ഈ ചരിത്രം കൃത്യമായി പഠിപ്പിക്കുന്നു. ആയത്തുകൾ തെളിവുണ്ട്, നമുക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട്. അഞ്ചാമതായി, മറ്റുള്ളവർക്ക് സമ്പത്ത് നൽകിയതിൽ അസൂയ കാണിക്കേണ്ടതില്ല, പേടിക്കുകയാണ് വേണ്ടത്. കാരണം അത് അവന് വലിയ ഭാരമായി തീരുമല്ലോ എന്ന്. ദുർനടപ്പുകാരായ സമ്പത്തുള്ള ആളുകളെ ഗുണകാംക്ഷയുടെ ഉപദേശം ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ബാധ്യതയുണ്ടെന്ന് ആറാമതായി ചരിത്രം പഠിപ്പിക്കുന്നു. ഏഴാമതായി, ഒരാളുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അള്ളാഹുവിനെ അറിയൂ. മുസ്ലിം സമുദായത്തിലെ ഖാറൂൻ പിന്നീട് മുർത്തദ്ദായി, കാഫിറായി, അഹങ്കാരിയായി, ശിക്ഷയ്ക്ക് വിധേയമായ അവസ്ഥ വളരെ കൃത്യമായ പാഠമാണ്. എട്ടാമതായി, അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്നത് പരീക്ഷിക്കാനാണ്. അതുകൊണ്ട് ഇത്തിരിയുള്ളവനും ഒത്തിരിയുള്ളവനും ഭയക്കണം, ഇത് വല്ലാത്ത പരീക്ഷണമാണ്. ഒമ്പതാമതായി, അഹങ്കാരത്തോടെ അള്ളാഹുവിനെ അവന്റെ പ്രവാചകന്മാരെയും അവന്റെ മതത്തെയും മതചിഹ്നങ്ങളെയും പുച്ഛിച്ചും പരിയസും ജീവിക്കുന്ന ഭൂമിയിൽ സൗകര്യം ലഭ്യമായ ആളുകളുണ്ടല്ലോ, അവരറിയണം നിങ്ങൾക്ക് വലിയ നാശമാണ് വരാനിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ അറിയണം, നമ്മൾ നിരാശപ്പെടാൻ പാടില്ല എന്ന് വല്ലാത്തൊരു പാഠമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ആളുകളുടെ അഹങ്കാരത്തിൽ നിങ്ങൾ ഭയപ്പെടണ്ട. വിശ്വാസികൾ നമുക്ക് പ്രതീക്ഷ നൽകുന്ന പാഠങ്ങളാണത്. നിഷേധികളുടെ ഭൂമിയിലെ സ്വൈരവിഹാരം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. മത്താവുൻ കലിയിൽ കുറച്ചല്ല അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ജഹന്നം, പിന്നെ നരകമാണോ അവർക്ക്? എത്ര മോശം സങ്കേതമാണ് അവർ കാത്തിരിക്കുന്നത് എന്ന് ഒമ്പതാമത് പാഠം. പത്താമത് പാഠം, ഈ ലോകത്ത് അഹംഭാവവും ഗർവവും നടിക്കാതെ, അക്രമവും അനീതിയും കാണിക്കാതെ, വിനയത്തോടെ, മര്യാദയോടെ, അച്ചടക്കത്തോടെ ജീവിച്ച് മുന്നോട്ട് സജ്ജനങ്ങൾക്കാണ് പരലോകത്ത് വിജയം. അതിൽപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അറിയണം, തമ്പുരാന് ചില പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട്. നമ്മുടെ ആസൂത്രണക്കപ്പുറത്ത് തമ്പുരാന്റെ കതിറുണ്ട്, തമ്പുരാന്റെ പ്ലാൻ. അതാണ് വിജയിക്കുക എങ്കിൽ കാറൂൺ ചരിത്രം പഠിപ്പിക്കുന്ന ഫാസിസ്റ്റ് കാലത്തെ ചരിത്രം പഠിപ്പിക്കുന്ന ഖുർആൻ സംഘപരിവാരക്കാലത്തെ സംഭവങ്ങൾ വലിയ പാഠങ്ങളും പ്ലാനുകളും പഠിപ്പിക്കുകയാണ്. കണ്ണു തുറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് വിശ്വാസം ഉറപ്പിച്ച് കെട്ടകാലത്ത് പൊരുതി ജീവിക്കാൻ കഴിയും. വിധേയപ്പെട്ട് മുന്നോട്ട് പോകുന്നവർ കാറൂവിന്റെ വഴിയെ സഞ്ചരിക്കുകയും ചെയ്യും. ഈ തിരിച്ചറിവിന്റെ പാഠം ഇനിയും ആവർത്തിച്ച് വായിക്കുക. തമ്പുരാൻ ശരിയായ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാൻ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ കരുത്തരാക്കി മാറ്റുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറു റഹീം വദഉഹു ഇന്നഹു വൽ ബറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വ റസൂലിക മുഹമ്മദിൻ ലമീൻ وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بهماني رايا سهودر مار പ്രപഞ്ചനാഥന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഇവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
നമ്മളിത് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും സാമ്പത്തിക ദുരിതം ഉൾപ്പെടെ അല്ലാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواخ رحمتك يا أرحم الراحمين. سبحان ربك رب العزة ذاتي ما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم.